ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഞാൻ എൻ്റെ ഗാർഡനിൽ നിന്നും കൊണ്ടാണ് ഇൻട്രോ പറയുന്നത്. നല്ല വെതറാണ് കേട്ടോ, അധികം തണുപ്പൊന്നുമില്ല, ചെറിയ കാറ്റൊക്കെയുണ്ട്, അടിപൊളി വെതറാണ്. ഇന്ന് വെതറൊന്നുമല്ല ഇമ്പോർട്ടൻസ്, ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവുക, നമ്മുടെ അടുത്തോട്ട് വരിക എന്നുള്ളതൊക്കെ ഞാൻ ഭയങ്കര അധികം അപ്രീഷിയേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ആഗ്രഹിക്കും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം മുന്നത്തെ വ്ളോഗ്സൊക്കെ നോക്കിയാൽ അറിയാം, എനിക്ക് എൻ്റെ പേരൻസ് വരിക, വിഷ്ണുവിൻ്റെ പേരൻസ് വരിക, നാട്ടിൽ നിന്ന് ആരെങ്കിലും നമ്മളെ കാണാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേപോലെ ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം ഹാപ്പി ആയിട്ടുള്ള, ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അന്ന്. കാരണം അൽക്കേനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അൽക്ക. ഞങ്ങളിപ്പോൾ ഏകദേശം 9 കൊല്ലമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതിൽ ഏകദേശം 1 കൊല്ലം ഞങ്ങൾ അടിച്ച് പിരിഞ്ഞ് മിണ്ടാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 കൊല്ലമായിട്ട് നമ്മൾ വെരി ക്ലോസ് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയില്ല, ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല വാട്ട് ഇസ് അൽക്ക ടു മീ എന്നുള്ളതിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അൽക്ക യൂറോപ്പിൽ വരുന്ന ദിവസമാണ്. എൻ്റെ തൊട്ടപ്പുറത്തെ പുള്ളി ഗാർഡൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, അതിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അൽക്ക ഇന്ന് യൂറോപ്പിൽ വരുന്ന ദിവസമാണ്. അൽക്ക കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് UK വന്നിട്ടുണ്ട്. UK കണ്ട് അവിടുന്ന് ഒരു 4th day ആണ് അവർ യൂറോപ്പിലോട്ട് വരുന്നത്. ആംസ്റ്റർഡാമിലാണ് അവർ ആദ്യം വരുന്നത്. ഇനിയൊരു 2 weeks അൽക്ക എൻ്റെ ഒപ്പമുണ്ട്. അൽക്കയും വരുന്നുണ്ട്, വൈശക് സാറും ഉണ്ട്. കുറേ ആയിട്ട് വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും വൈശക് സാറ് ആരാന്നുള്ളത്. വൈശക് സാർ അൽക്കയുടെ ഹസ്ബൻഡാണ്. ബൈജൂസിൽ എൻ്റെ മാനേജറായിരുന്നു വൈശക് സാർ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വൈശാഖ് എന്ന് വിളിക്കുന്നതൊക്കെ എത്തിയിട്ടുള്ളത്. എനിക്കിപ്പോഴും എനിക്കത് സാറെന്ന് വിളിക്കുന്ന പോലെയല്ല, എനിക്കതൊരു പേരായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യാറ് വൈശക് സാർ എന്നുള്ളത്. അപ്പോൾ അവരും വരുന്നുണ്ട്. അവർ 2 ആഴ്ച നമ്മുടെ ഒപ്പമുണ്ട്. 2:30 അവരിവിടെ ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇസ് അബൌട്ട് വെൽക്കമിങ് അൽക്ക. അപ്പോൾ നമുക്ക് പോവാം. വിഷ്ണു ഒരു ചെറിയ ഓട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഓടാൻ പോയിട്ടില്ല, കാരണം എനിക്ക് പിരിച്ചായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വർക്കൗട്ട് ഒന്നുമില്ല. ഇനി അടുത്ത 2 ആഴ്ച എത്ര വർക്കൗട്ട് ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ എന്നാലും ലെറ്റ്സ് സീ. വിഷ്ണു ഇവിടെ ഇരിക്കുന്നുണ്ട്, ഓടി ക്ഷീണിച്ച് തളർന്നിട്ട്. ഞാൻ നേരത്തെ ഗാർഡനിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഇൻട്രോ. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യേറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തന്നെ മലയാളീസ് പ്രഹസനം. ഏകദേശം ഒരു 1.5 മാസം മുന്നേ വാങ്ങി വെച്ചൊരു ക്ലോക്ക് ഉണ്ട് കേട്ടോ, ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ബാക്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു എൻറ്റയർ വോള് ഭയങ്കര പ്ലെയിൻ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ടി വി വോള് ചെയ്യണം, അതേപോലെ തന്നെ ഈ ഒരു ക്ലോക്ക് ഹാങ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് അതൊന്ന് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ ഇൻട്രോ പറഞ്ഞതിന് ശേഷം ഭയങ്കര ബിസി ആയിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവർ വരുമ്പോൾ. പ്രോൺസ് ബിരിയാണി ആയിരുന്നു അൽക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വൈകുന്നേരം വിഷ്ണു സർപ്രൈസ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട്. കാരണം അൽക്കയ്ക്ക് ശുശി ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കാര്യമായി പ്രോൺസ് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ശുശി അത്യാവശ്യം നന്നായി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ പ്ലാൻ പ്രോൺസ് ബിരിയാണി ഇന്ന് ചിക്കനും അതേപോലെ തന്നെ എഗ് പഫും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രണ്ടും ഞാൻ പെട്ടെന്ന് ഷഡ പടയെന്ന് കുക്ക് ചെയ്തു, കാരണം ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറച്ചേ കുക്ക് ചെയ്യാനുള്ളൂ എന്ന് വിചാരിച്ച് കുറേ നേരം വെറുതെ ഇരുന്നു, കുറച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ടൈം ഫുൾ പോയി. അങ്ങനെ ഞാൻ ഷഡ പടയെന്ന് കുക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം 2:30 അവർ ജസ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. നമുക്കിനി പെട്ടെന്ന് നേരെ അങ്ങോട്ട് പോവാം. പോവാം വിഷ്ണു. ഒരു ചെറിയ കൺഫ്യൂഷനിലാണ്, ഒരു കാർ മതിയായിരിക്കോ? അതായത് ഒരു 23 ഇവിടെ സുഖമായിട്ട് പോകും, പിന്നെ ഒരു ചെറിയ വെട്ടിയും പോകും, അവന്റെ ബാക്ക് പാക്കും പോകും. അല്ലെങ്കിൽ 2:23 പോകുന്ന ഫുള്ളിക്ക് ഉറപ്പില്ല, 2:23 പോകാൻ ചാൻസ് കുറവാണ്. 1:23 മാത്രമാണ് ഇവിടെ കയറുന്നത്. റോബോ ഉണക്കാൻ, റോബോനെ നിലത്തൊന്നും വെച്ചിട്ടില്ല, വേറെ ഒന്നും ഇല്ല. എന്റെ ബാഗ് താഴെ വെച്ചായിരുന്നോ? മേക്കപ്പ് ബാഗ് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല. ഓക്കെ പോവാം. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? എന്താ കൂട്ടാ? ആ എക്സൈറ്റഡ് ആണ്. ഓ, വല്ലപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 2:30 അവരുടെ ഫ്ലൈറ്റോടെ ലാൻഡ് ചെയ്യുന്നത്. അവർ ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൺഫ്യൂഷൻ ആയത് കാരണം എനിക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പൊ സമയം 2:35 ആയിട്ടുണ്ട്. അവര് ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് പുറത്തെത്തുമ്പോഴൊക്കെ നമ്മളവിടെ എത്തുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അതേപോലെ അവർക്ക് ടൂലിപ്സ് വാങ്ങിക്കണം, അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ആൽബർട്ടൈനിൽ പോകാനുള്ള ടൈമില്ല, അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും പുഷ്പങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാനും അൽക്കയും പരിചയം നമ്മൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഒരുമിച്ച്. ഞങ്ങൾ ഈ ഡേ 1 തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കില്ലേ, ആ കാറ്റഗറി ആയിരുന്നു. ഞങ്ങൾക്കൊരു ഒരു എന്താ പറയുക, പരിചയപ്പെടാൻ ഒരു പോയിന്റ് അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് 2 പേർക്കും ഓർമ്മയില്ല. ഞങ്ങൾ ഡേ 1 കണ്ടു, അന്ന് തൊട്ടന്നെ ഈ ഫ്രണ്ട്ഷിപ്പ്
മതിയെന്ന് ഞങ്ങൾ തമ്മില്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗുഡ് എൻഡ് എല്ലാവരും ഉണ്ടാവാറ്. നമ്മൾ ഭയങ്കര എന്താ പറയാ സാഹസങ്ങൾ കുറെ ബാംഗ്ലൂർ നമ്മൾ കാട്ടിക്കൂട്ടിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അൽക്കടപ്പ് ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും എനിക്ക് ഒരു കൊല്ലത്തോളം അടിച്ചു പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്നേഹം കൂടിയാലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിൽ അന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടർ നമ്മൾ കുറെ റിഫൈൻ ചെയ്തു, കുറെ ചേഞ്ചായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഒരു കാര്യമായിരുന്നു, നമ്മൾ രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എന്റെ പാർട്ട്ണറും അൽക്കട പാർട്ട്ണറും അത്യാവശ്യം നല്ല റാപ്പോ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ചുമ്മാ അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അത് ആക്ച്വലി കുറച്ച് വർക്ക്ഔട്ട് ആയത് പോലെയാണ് എനിക്ക് തോന്നാറാണ്. വിഷ്ണുവിന് ആക്ച്വലി അൽക്കേനേക്കാളും കൂടുതൽ വിഷ്ണുവിന് എന്താ പറയാ സംസാരിക്കാനും അതേപോലെ തന്നെ കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ കൂടുതൽ ഇഷ്ടം വൈശാഖിനായിട്ടാണ്. കൂടുതൽ ഒരു വൈബ് ഫീൽ ചെയ്യാറ് വൈശാഖിനായിട്ടാണ് എന്നുള്ളത് വിഷ്ണു ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ എനിക്കും അൽക്കും സന്തോഷമാണ്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സ്കിപ്പോൾ എയർപോർട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഒരു 15 മിനിറ്റാണ് സ്കിപ്പോൾ എയർപോർട്ടിലോട്ടുള്ളത്. നമ്മൾ അവിടെ എത്തുമ്പോഴൊക്കെ ഒരു ലഗേജൊക്കെ കളക്ട് ചെയ്ത് പുറത്തു വരുന്നു വിചാരിക്കുന്നു. എനിക്ക് ഇന്നലെ ഒന്നും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഈ ഇറങ്ങാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു. കൈ നോക്കും പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഫീലിംഗ്. കാരണം നമ്മൾ പറയുമായിരുന്നു അൽക്ക ഇങ്ങോട്ട് വരണം, നമ്മൾ ഇവിടുന്ന് മീറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു ആഗ്രഹങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇനി ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞ് ചലവളമാക്കുന്നില്ല. നോക്കിനി എയർപോർട്ട് പോയിട്ട് അവർ പിക്ക് ചെയ്യും. എന്നെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്കൈ, അത് ഞാൻ മുന്നേ കുറേ വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സ്പ്രിംഗ് സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ആകാശത്തിന് ഒരു പ്രത്യേക ഭംഗി വരാനുണ്ട്. എനിക്കറിയില്ല അത് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിതേ സ്കിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിത് ഇവിടെ എത്തി പാർക്ക് ചെയ്തു. പെട്ടെന്ന് പോവാ, എനിക്ക് അവർ വരുന്നതിൻ്റെ മുന്നേ വരാൻ എത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ നടക്കില്ല, അധികം സമയം കളയാതെ പെട്ടെന്ന് ഞാൻ അവിടെ എത്താൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോയിലൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ അവർ ഇമിഗ്രേഷനിൽ കുറച്ച് സ്റ്റക്കായിരുന്നു. അതുകൊണ്ട് അവർ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് അവർ വരുന്നത് കാണാനായിട്ട് പറ്റും എന്നുള്ളൊരു സന്തോഷ വാർത്ത. അവർ ഇപ്പോഴും ലഗേജ് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. വിച്ച് ഇസ് ഗുഡ്. എനിക്ക് അത് തന്നെയായിരുന്നു വേണ്ടത്. അവരിങ്ങനെ ഇറങ്ങി വരുന്നത് എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ പറ്റില്ലല്ലേ. കുറച്ചും കൂടി ഒരു ഫീലിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൊക്കെ വാങ്ങിക്കാം. ഇവിടെ നമ്മുടെ എയർപോർട്ടിന്റെ അകത്ത് തന്നെ ഒരു ആൽബർട്ടൈൻ ഉണ്ട്. അവിടെ നമുക്കൊരു ബൊക്കെ വാങ്ങിക്കാന്നാ ഞാൻ വിചാരിച്ചത്. ഒരു ചെറിയ ബൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവര് ലഗേജ് കളക്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഐ മീൻ ബെൽറ്റിൽ ബാഗേജസ് വരാൻ തുടങ്ങി. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് തന്നെ തോന്നുന്നു പറയുന്നത്. ഇതൊരു ഭയങ്കര ബൂംചിക്ക വാവാവ് മൊമെന്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ഞാൻ എത്ര ലെസ് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര തൃശ്ശൂർ പൂരം നടക്കുകയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വളരെ ലെസ് ഇമോഷൻസ് മാത്രമാണ് പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതെപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാനും അൽക്കയും എത്രയോ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അൽക്ക യൂറോപ്പിലോട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അത് ഫൈനലി ഇത് ഇവിടെ നടന്നിരിക്കുകയാണ്. വിഷ്ണുവിനെ കണ്ട അൽക്കത അങ്ങോട്ട് ചാടിത്തുള്ളി പോയിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ച ബൊക്കെ വെറുതെ പോയി. അതുകൊണ്ട് ഞാനത് വൈശക് സാർക്ക് കൊടുത്തു. ഇനിയൊരു രണ്ടാഴ്ച അൽക്ക നമ്മുടെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ഒരാഴ്ച നമ്മളിവിടെ ആംസ്റ്റർഡാമിലും അതേപോലെ പാരീസും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ സ്വിറ്റ്സർലാൻഡും ഇറ്റലി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇറ്റലി ഡ്രോപ്പ് ചെയ്തു, കാരണം വിഷ്ണുവിന് വേണ്ടത്ര ലീവ് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ സ്വിറ്റ്സർലാൻഡ് മാത്രം കറങ്ങി തിരിച്ചു വരണം എന്നൊക്കെയാണ് പ്ലാൻ. വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വിറ്റ്സർലാൻഡിൻ്റെയും പാരീസിൻ്റെയും ഒക്കെ വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അൽക്ക് വരുന്ന കാര്യങ്ങളൊക്കെ മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ മാരേജിന് ശേഷവും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം നിലനിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അൽക്കേനായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഞാൻ പ്രത്യേക ഒരു എഫേർട്ടും എടുക്കാറില്ല കേട്ടോ. അത് അൽക്കയ്ക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമ്മൾ ഡെയിലി വിളിച്ചില്ലല്ലോ, മെസ്സേജ് അയച്ചില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തമ്മിലില്ല. ചിലപ്പോൾ നമ്മൾ ഡെയിലി വിളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരു തവണയേ വിളിക്കുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഡെയിലി വിളിക്കുക, മെസ്സേജ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് എഫേർട്ട്ലെസ്ലി നിലനിന്ന് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കരധികം സന്തോഷമുള്ള കാര്യമാണ്. വൈശക് സാറും അതേപോലെ തന്നെ വിഷ്ണുവും നല്ല ഗുഡ് റിലേഷൻഷിപ്പിലാണ്. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള കാര്യമാണ്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ടൂറിസ്റ്റ് ലൊക്കേഷൻ ആൽബർട്ടൈൻക്കാണ്. അൽക്കയ്ക്ക് വന്നടവ് ആൽബർട്ടൈൻ കണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ആൽബർട്ടൈൻ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നതാണ്. ആൽബർട്ടൈനിൽ വന്നിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അൽക്കനോട് കെഡ്ല വാങ്ങിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് കെഡ്ല വാങ്ങി.
നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ കുറച്ച് ദൂരമുള്ള കേട്ടോ വീടും എയർപോർട്ടും തമ്മിൽ. അതുകൊണ്ട് ചെറിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്തി. അൽക്കേന എയർപോർട്ടിൽ നിന്ന് കണ്ടതുപോലെ തന്നെ വളരെയധികം ഇമോഷൻ തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. നമ്മൾ ഈ വീട് വാങ്ങിയതിന് ശേഷം വിഷ്ണുവിൻ്റെ പേരൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നാട്ടിൽ നിന്ന് എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ വരുന്ന അൽക്കയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്താ പറയുക, നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ വരിക എന്നുള്ളതൊക്കെ ഒരു വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കത് ഭയങ്കര പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു ഇമോഷണൽ കൂടെയൊക്കെയാണ് ഞാൻ പോയത്. ഞാൻ ഇൻട്രോ പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് എന്നെ ജോയിൻ ചെയ്യുന്നു അൽക്ക എബ്രഹാം മാത്യു. തിരക്ക് പിടിച്ച് ഇവിടുന്ന് എയർപോർട്ടിലോ ഇറങ്ങിയതുകൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ടൊന്നും പോയില്ല കേട്ടോ. കാരണം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞിരിക്കും. അതുകൊണ്ട് വന്ന് കയറിയ ഉടനെ അതെല്ലാം എടുത്ത് അവനിൽ വെച്ച് നമുക്ക് പ്രോപ്പർലി ഇനി നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഏകദേശം 2 മാസം മുന്നേ നമ്മൾ യൂറോപ്പ് മലയാളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ചെറിയ മീറ്റപ്പിന് വേണ്ടിയിട്ട് ഫിൻലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ വ്ളോഗിൽ കൂടെ തന്നെ നമ്മൾ ഒരുമിച്ച് കണ്ട ആൾക്കാരാണ് ദേവി ചേച്ചി, സിയാദ്, അതേപോലെ തന്നെ നജീം. അവർ ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആര് നെതർലൻഡ്സിൽ വന്നാലും ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സ്ഥലമായിരിക്കും ക്യൂക്കനോഫ്, നമ്മുടെ ട്യൂലിപ്സിൻ്റെ ട്യൂലിപ്പ് ഗാർഡനൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ദൂരേ ഉള്ളൂ അത്. അപ്പോൾ അവരെന്തായാലും അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവരെ ഞാൻ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഗാർഡനും കാര്യങ്ങളൊക്കെ അൽക്കയും വൈശക് സാറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും പറയായിരുന്നു കേട്ടോ, ഒറ്റവും ഒരു പുതുമ ഫീൽ ചെയ്യുന്നില്ല, കാരണം അധികം വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണുകൊണ്ട് അവർക്ക് അറിയുന്ന പോലെ തന്നെയാണ് എല്ലാം തോന്നുന്നത്. ഇനി നമ്മൾ അടുത്തതായി കിടക്കാൻ പോകുന്ന പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലോട്ടാണ് കേട്ടോ. പൊട്ടിക്കാൻ നമുക്ക് കുറെ അച്ചാറും കുറെ ചിപ്സും പിന്നെ വേറെ എല്ലാ കുറെ സാധനങ്ങൾ പണ്ടിരാന്നിട്ടുണ്ട്. പെട്ടി പൊട്ടിക്കാൻ പോവാണ്. ഞാനൊരു നീണ്ട ലിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ സ്നാക്സ് ഒക്കെ ഇല്ലേ, ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ വാങ്ങിക്കാനൊക്കെ കിട്ടും. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലെ ടേസ്റ്റുള്ള കായ വറുത്തത്, ചക്ക വറുത്തത്, മിക്സ്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനത്തെ സ്നാക്സ് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഞാൻ അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു പെട്ടിയുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ട് അയാൾക്ക് കുറച്ച് കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഈ ഒരു സൈഡിൽ നമ്മുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. മുറുക്ക്, ഓ വാവ്, തുറന്നോളാം അങ്ങടെ. ചെറിയ പേഴ്സണിന്റെ കൂട്ടത്തില് വന്നതാ, പക്ഷെ ഞാൻ സെപ്പറേറ്റ് എടുത്തിരുന്നത് വിഷ്ണുവിന് വേണ്ടിട്ടുള്ള. അതില്ല വികാരങ്ങൾ നമ്മള് എന്റെ പിന്നല്ലാതെ ഓൾറെഡി തോറ്റിരിക്കുന്നു, കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടിയില്ലെന്ന് വിചാരിച്ചിരിക്കുന്നു. തോറ്റേന്റെ സ്ക്രീൻഷോട്ട് ഒന്നും കണ്ടിട്ടില്ല. ഇത് മുറുക്ക, ചക്ക ചിപ്സ്, ചക്ക ചിപ്സ് ആണ്, ചക്ക ചിപ്സ്, ചക്ക ചിപ്സ് ആണ് മെയിൻ സാധനം. ചിസ്പ് ഒന്നുകൊണ്ട് പൊട്ടിച്ചുപോയിട്ടുണ്ട്. ഇത് മിക്സ്ചർ ഇനി ഇത് റീമ കുറച്ച് അല്ലേ,
ബീഫച്ചാർ ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി നോക്കിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു, പക്ഷെ അടിപൊളി പറഞ്ഞ ഐഡിയയാണ്. ഞാൻ അവിടെ കിട്ടണ്ടായില്ല. ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോ അധികം ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ എല്ലാ ഗിഫ്റ്റുകളും കൈമാറുക എന്നുള്ളത്. ഇതൊരിക്കലും നമ്മൾ ഒരൊറ്റ തവണ പോയി വാങ്ങിക്കുന്ന ഗിഫ്റ്റ് അല്ല, നമ്മൾ അധികം മീറ്റ് ചെയ്യുക ഒരു ഒന്നൊന്നര കൊല്ലത്തിന് ശേഷമാണ്. അപ്പം നമ്മൾ അതിനിടയിൽ ട്രിപ്പ് പോവും, ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവും. അപ്പോഴൊക്കെ എന്തെങ്കിലും സുവനീർസും കാര്യങ്ങളും ഒക്കെ ഞാൻ അൽക്കയ്ക്ക് വേണ്ടി, അൽക്ക എനിക്ക് വേണ്ടി വാങ്ങിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനും എനിക്കിഷ്ടമുള്ളത് അൽക്കയും വാങ്ങിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തു വെച്ച് കാണുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് കൊടുക്കാറ്. അപ്പോൾ ഇതാണ് അൽക്കയും മൈഷക് സാറും കൊടുന്ന ഐറ്റംസ്റ്റോ. ഇതിൽ പകുതി ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ അവർ കൊടുന്നതന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ബാഗൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ, അത് രണ്ടെണ്ണം. അതാ ഞാൻ പറഞ്ഞേ, ഇതൊരിക്കലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൊടുന്നായിരുന്നു. പക്ഷെ എന്തോ അടുപ്പം കൊണ്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല, അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്തവളാണ്. ഇവനായിരുന്നു ആ രണ്ടാമത്തെ ബാഗ് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ബ്ലാക്ക് ബാഗ് തന്നെയായിരുന്നു. പക്ഷേ വിഷ്ണുവിനും വൈശക് സാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ ഒരു ബാഗിലിടാൻ പറ്റുന്ന ബാഗാണ്. ഈ ഒരു ബാഗിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും രണ്ടും വെച്ച് നമുക്ക് പൊളിക്കാം. ആ രംഗങ്ങൾക്കൊക്കെ ശേഷം നമ്മളിത് പൂക്കളൊക്കെ എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ വാടി പോവുമല്ലോ. ചെറിയ ചെറിയ രീതിയിലൊന്ന് ഒതുക്കു കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോക്കെ ദേവി ചേച്ചിയും നജീമും സിയാദും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ദേവി ചേച്ചിയുടെ അടുത്ത് പറയായിരുന്നു, നിങ്ങൾ വന്ന വീക്കെൻഡ് ഞാൻ ഭയങ്കര ബിസി ആയി പോയിട്ടുള്ളൊരു വീക്കെൻഡായി. സാറ്റർഡേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതിനുശേഷം എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു ബേബി ഷവർ ഉണ്ടായിരുന്നു, അതിന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നതേ അൽക്കം എത്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടത്ര ടൈം ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം അവർ വരുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ അടിപൊളിയായിട്ട് അവരെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്ത് കാര്യമായി നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇന്നത്തേക്ക് തൽക്കാലമായി നമുക്ക് ചായയും ഇതേ നമ്മുടെ ചെറിയ സ്നാക്സ് പരിപാടിയൊക്കെ ഉള്ളൂ. ഞാൻ അൽക്ക കൊടുന്ന കുറച്ച് നമ്മുടെ നാട്ടിലെ എന്താ പറയുക, കായ വറുത്തതും നുറുക്കും ചക്ക വറുത്തതും ഒക്കെ അതെ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ചു. ദേവി ചേച്ചിക്ക് പപ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ദേവി ചേച്ചിയുടെ നല്ല അപ്രീസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ദേവി ചേച്ചി പേസ്ട്രി ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്വീഡനിൽ. അപ്പോൾ ഒരു ഷെഫിൻ്റെ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് നമുക്കൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണല്ലോ. എന്തായാലും എല്ലാവരും ഇരുന്ന് ചായ കുടിക്കട്ടെ, നമുക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരാട്ടോ. കാരണം നമ്മൾ 7:30 നമ്മുടെ റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫൈനലി ഇതേ നമ്മൾ കൊക്കുസായി പോകാൻ വേണ്ടിയിട്ട് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇവിടെ ഒന്ന് രണ്ട് ബ്ലേസേഴ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ ചോദിക്കാറുള്ളൂ എൻ്റെ ശബ്ദത്തിന് വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ടോ എന്ന്. ഇന്ന് ഞാൻ പറയുന്നു എൻ്റെ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, വർത്തമാനം പറഞ്ഞു പറഞ്ഞ ശബ്ദം പോയതാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഇതേ റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് അൽക്കനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽക്ക അത്യാവശ്യം നന്നായിട്ട് വൃത്തിയിൽ മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ മേക്കപ്പ് കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അൽക്കയ്ക്ക് എന്നെ ചുമ്മാ ഒരു വിശ്വാസം. അപ്പോൾ അതിൻ്റെ മുകളിൽ ട്രൈ ചെയ്തതാണ്. താഴെ വന്ന് നമ്മളെല്ലാവരും ബൈ ബൈ പറഞ്ഞ് മെല്ലെ ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇവർ ഒരു ദിവസം കൂടെ ഉണ്ട് ആംസ്റ്റർഡാമിൽ, നാളെയാണ് ഇവർ തിരിച്ച് ഫിൻലൻഡിലേക്കും സ്വീഡനിലേക്കും ഒക്കെ പോകുന്നത്. ഓടി വന്ന കാറ് കേട്ടിട്ടുണ്ട്. പതിവിൽ വിപരീതമായി വിഷ്ണു വൈശക് സാറും കാറിൽ കയറിയിട്ടില്ല, അവര് ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എനിക്കറിയില്ല, ഞാനത് ഉപേക്ഷിച്ച് ഓടി. എല്ലാവരും റെഡിയായിട്ട് ഇതേ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കൊക്കുസായിലോട്ട് പോവാം. നമ്മൾ പോകുന്നത് സ്കിപ്പോളിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ട് പറയുമായിരുന്നു സ്കിപ്പോൾ എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാണെന്നുള്ളത്. ശരിക്കും ഭയങ്കര ഹ്യൂജാണ് സ്കിപ്പോൾ എയർപോർട്ട്. നമ്മൾ ഈ ഒരു ഹോഫ്തോർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആംസ്റ്റർഡാമിലോട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് കുറേ ഏരിയ വരുന്നത് സ്കിപ്പോൾ എയർപോർട്ടിന് തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല ഒരുപാട് ഗേറ്റ്സും ഒരുപാട് ട്രാൻസ്ഫേഴ്സും ഒക്കെ നടക്കുന്ന ഒരു വലിയ ഹ്യൂജ് എയർപോർട്ടാണ് സ്കിപ്പോൾ. അപ്പോൾ അതൊക്കെ താണ്ടി നമ്മളിത് ഇവിടെ കൊക്കുസായുടെ പാർക്കിങ്ങിൽ വന്ന് പാർക്ക് ചെയ്തു, നേരെ അങ്ങോട്ട് പോവാം. ഞാനൊരു അഹങ്കാരത്തിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇടാതെ ഇരുന്ന കേട്ടോ. കാറ്റും മഴയും എല്ലാം കൂടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവനാണ് ഇത്ര നേരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊക്കുസായിട്ടോ.
ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. എനിക്കൊന്നും മുന്നേ ഞാൻ റീൽസിലും ഷോർട്സിലും അതേപോലെ തന്നെ സ്റ്റോറിയിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊക്കുസായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഇടയ്ക്ക് വരാറുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. എനിക്കും വിഷ്ണുവിനും ചുഷി ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് കുറച്ച് കഴിച്ച് നമുക്ക് ബോറടിച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിലോ എൻ്റെ പേരൻസും വിഷ്ണുവിൻ്റെ പേരൻസും ഒക്കെ വന്നപ്പോഴും നമ്മളൊന്ന് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ബുഫേ ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബുഫേ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 5 ഡിഷ് വെച്ചിട്ട് നമുക്ക് 5 തവണ ഓർഡർ ചെയ്യാം. ഒരു തവണയും നമ്മളെല്ലാവരും ഇവിടെ വരുമ്പോഴും നമ്മൾ മാക്സിമം ഓർഡർ വരെ പോയിട്ടില്ല. ഒരു 3rd റൗണ്ടൊക്കെ ആകുമ്പോഴേക്കും വയറ് നിറഞ്ഞ് നമുക്ക് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ അതേപോലെ നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേസ്റ്റ് ചെയ്ത ഓരോ പ്ലേറ്റിനും 2 euro നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡല്ലേ നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതേ അൽക്കയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് ശുശിയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അൽക്ക ഒരു ഭയങ്കര ഫുഡിയാണ് കേട്ടോ. അൽക്കയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, നല്ല എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അതേപോലെ ഇതേ കഴിക്കുള്ളൂ അതേ കഴിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല അൽക്ക, എല്ലാം കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് അൽക്കയുടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്വാളിറ്റിയാണത്. ഇവിടെ നമ്മൾ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നിൻ്റെയും പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷേ എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മീറ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ, ഡക്ക്, പിന്നെ ഓക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പ്രോൺസ്, ഫിഷ്, സാമൺ, കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായി കഴിച്ചതിന് ശേഷം നമ്മളിവിടുന്ന് ഇറങ്ങി. ഇവിടെ ഫുഡ് മാത്രമാണ് കേട്ടോ ബുഫേയിൽ വരുന്നുള്ളൂ, നമുക്ക് ഡെസേർട്ട്സോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ ഒന്നും ഇതിൽ വരുന്നതല്ല. അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. എന്തായാലും നല്ല അടിപൊളി ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി ഇതേ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അത്ര ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്കിനി കൂടുതൽ നല്ല ഇൻട്രസ്റ്റിംഗ് വ്ളോഗായിട്ട് നമുക്ക് കാണാം. തിരിച്ച് വീട്ടിലെത്തി ഭയങ്കര ടയർഡായിരുന്നു അൽക്ക. അവർ ട്രാവൽ ചെയ്ത് വന്നതല്ലേ. അൽക്ക കിടന്നുറങ്ങി. കുറച്ച് നേരം ഞാനും അൽക്കയും കൂടെ ഇവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. അത്രയൊക്കെയാണുള്ളൂ. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.